എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നമ്മുടെ ആക്റ്റീവ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആക്റ്റീവയിൽ എന്ത് ഈ ഒരു പഴയ ആക്റ്റീവ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും റിപ്പയറിംഗ് വീഡിയോ ആണെന്ന്. യെസ്, ഇന്നും റിപ്പയറിംഗ് വീഡിയോ തന്നെയാണ്. അതായത് നമ്മുടെ ഈ ഒരു ആക്റ്റീവയുടെ ബെൽറ്റ് പൊട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബെൽറ്റ് എങ്ങനെ നമുക്ക് മാറ്റിയിടാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഹായ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെൽറ്റ് പോയി വാങ്ങി. അപ്പോൾ ഓരോ വണ്ടിക്കും പ്രത്യേകതയുണ്ട്, അതിൻ്റേതായ ബെൽറ്റ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയേക്കുന്നത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 110 ഒരു ബെൽറ്റാണ് വാങ്ങിയേക്കണേ. ഇതിൽ ഏതിയുണ്ട്? HA4S002 എന്ന് പറയുന്നത്, ബാൻഡോ എന്നാണ് ഈ ഒരു ബെൽറ്റിൻ്റെ കമ്പനി കിട്ടുക. അപ്പോൾ പല രീതിയിലുള്ള ബെൽറ്റുകൾ നമുക്ക് കിട്ടും. ചെറിയ പൈസ കിട്ടും, ഒറിജിനൽ കിട്ടും. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ടൈപ്പ് ബെൽറ്റാണ് വാങ്ങിയേക്കണേ. അപ്പോൾ നമ്മൾ ബെൽറ്റ് വാങ്ങുമ്പം ഏത് വണ്ടിയുടെയാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അത് മാത്രം വാങ്ങുക, ഇല്ലെങ്കിൽ നമ്മൾ ബെൽറ്റ് വാങ്ങിയ പൈസ വെറുതെ പോവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ബെൽറ്റ് വാങ്ങാം. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ആക്റ്റീവയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു വണ്ടി ആയിക്കോട്ടെ, ഏത് ആക്റ്റീവയോ ജുപ്പിറ്ററോ എൻടോർക്ക് ഏത് വണ്ടി ആയാലും അതിൻ്റെ ഈ ഒരു കേസിംഗ് കിക്കർ ഇരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു കേസിംഗ് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിന് ചെറിയ സ്ക്രൂ ഇങ്ങനെ എന്താണ് ചെറിയ ബോൾട്ടുകളുണ്ട്. അപ്പോൾ ആ ബോൾട്ടുകളൊക്കെ നമുക്ക് പവർ ടൂൾ യൂസ് ചെയ്ത് വേണമെങ്കിൽ ഊരിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടീ സ്പാനർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ബോൾട്ടുകൾ ഊരണ ആ ഒരു ടീ സ്പാനറും അതുപോലെ തന്നെ ഉള്ളിലത്തെ ആ ഒരു ഒരു വലിയൊരു ബോൾട്ടൊക്കെ ഉണ്ട്, ഒരു നെറ്റും ബോൾട്ടൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ അത് ഊരണ ആ ഒരു സ്പാനർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ ഇതേ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് കിട്ടാനായിട്ട് ആ ഒരു ചെറിയൊരു മുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ബോൾട്ടുകളും ഊരിയിട്ടുണ്ട് കേട്ടോ. ഒരു ബോൾട്ടിൻ്റെ സൈസ് എന്ന് ഏകദേശം പറയുകയാണെങ്കിൽ നമുക്ക് 10 cm 12 cm ഒക്കെ കണ്ടോ, അത്രയും വലിപ്പമുള്ള ബോൾട്ടുകളുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് തട്ടി തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കേസിംഗ് നമുക്ക് സിമ്പിളായിട്ട് ഊരിപ്പോരും. ആ ജസ്റ്റ് ആ ഒരു കിക്കറിൻ്റെ പിടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് തട്ടാട്ട വന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് സാധനം കണ്ട സിമ്പിളായിട്ട് ഊരിപ്പോരും. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. കണ്ടില്ലേ നമ്മുടെ ബെൽറ്റ് ഇരിക്കുന്നത്? ബെൽറ്റിൽ നൂല് മാത്രമായി സത്യം പറഞ്ഞെങ്കിൽ, ആ റബ്ബർ കഷ്ണവും കാര്യങ്ങളൊക്കെയും പോയി. ഇപ്പം നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബെൻഡെറ്റ്സ് കവറും, രണ്ടാമത്തെ നമ്മുടെ ബെൻഡെറ്റ്സ് ആണ്. ബെൻഡെറ്റ്സ് എന്ന് പറയുന്ന വേറൊന്നുമില്ല, നമ്മുടെ സെൽഫ് മോട്ടറൊക്കെയും വർക്ക് ചെയ്യണ ആ ഒരു ടൈമിലുള്ള അതിൻ്റെ ഒരു കമ്പോണൻ്റ്. അത് മാത്രം ബെൽറ്റിൻ്റെ ഒരു രീതി കണ്ട, ആകെ കൂടി ഇനി കുറച്ച് നൈലോൺസ് ഒക്കെ അതും ഇരിക്കുന്നുണ്ട്, ബാക്കി എല്ലാം പോയി. ഇതേ ഇപ്പോൾ ഒരു കഷ്ണം ഇരിക്കണ കണ്ട, ആ ഒരു കഷ്ണം അതടക്കം ഇതേ നമുക്ക് പോകുന്നു. വളരെ തിന്നായിട്ടുള്ള കണ്ട, ഇത്തിരി ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണിത്. അതൊക്കെ കട്ടായി കട്ടായി പോകുന്നു. പിന്നെ ഞാൻ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയൊരു സൗണ്ട് കിട്ടിയപ്പോൾ തന്നെ അപ്പം തന്നെ വണ്ടി ഓഫായി. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ അടിച്ച് ഇങ്ങനെ പോയേനെ. ഇപ്പം നമ്മൾ ഊരാൻ പോകുന്നതാണ് ക്ലച്ച് ഹൗസിങ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഊരി നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് പവർ ടൂൾ വെച്ച് കഴിഞ്ഞിട്ട് ഊരിയാലാണ് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഇതിന്ന് ഈ ഒരു മൊത്തം ഈ ഒരു പോർഷനെ പറയുന്നത് ക്ലച്ച് ഹൗസിങ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ക്ലച്ച് ഷൂവിൻ്റെ അതൊക്കെ കണ്ടോ, അതൊക്കെ ഉണ്ട്. രണ്ട് അതിനുള്ളിൽ ഇരിക്കുന്ന നോക്കിയാൽ മൊത്തം നൈലോൺ മാത്രമായി കണ്ട, അതിൻ്റെ ഉള്ളിൽ ആ കഷ്ണങ്ങളും ആ ഒരു റബ്ബറിൻ്റെ പോർഷനും മൊത്തം പോയി കഴിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെയൊക്കെ ഉണ്ടോ, മൊത്തം കറുത്ത് കരിക്കട്ടി അതിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മുടെ ബെൽറ്റ് ഇരിക്കുന്ന ഒരു ഏരിയ മൊത്തം കണ്ടോ, വളരെ നൈസായിട്ടുള്ള നൂലുകൾ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ബെൽറ്റിനൊരു ലൈഫൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 20,000 km ഒക്കെ ആണെന്ന് തോന്നുന്നു ബെൽറ്റിൻ്റെ ലൈഫ്. അപ്പോൾ ഒരു 20,000 km ഒക്കെയും കഴിയുന്ന സമയത്ത് തന്നെ നമ്മൾ ബെൽറ്റൊക്കെയും ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഇതിപ്പോൾ എനിക്ക് കിട്ടിയ പോലെ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ ഞാൻ ചെന്നെങ്കിൽ ഇതിങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഇത് പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയണേ. അപ്പോൾ ബെൽറ്റൊക്കെയും നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുക. ഒരു 20,000 km കഴിയുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെൽറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ വഴിയിൽ കിടക്കും. ഇപ്പം നമ്മൾ ഊരിയെടുക്കുന്നത് വേരിയേറ്റർ ആട്ടോ, അതായത് വേരിയേറ്ററിൽ തന്നെ ഉള്ള നമ്മുടെ സെൽഫ് മോട്ടറൊക്കെ വർക്ക് ചെയ്യണ ഒരു വീല് കാര്യങ്ങളൊക്കെയാണ് ഇത് എന്ന് പറയുന്നത്. നമ്മൾ വേരിയേറ്റർ ഇതല്ല കേട്ടോ, ഇത് നമ്മുടെ ബെൽറ്റ് കണ്ടില്ലേ, മൊത്തം പൊട്ടി എല്ലാം പോയി കണ്ട, അനങ്ങില്ലേ വണ്ടി. ബെൽറ്റ് പൊട്ടിയ പിന്നെ അനങ്ങില്ലേ, ഇതാണ് വേരിയേറ്റർ. അപ്പോൾ അത് വേരിയേറ്ററിൻ്റെ പ്ലേറ്റ്, പിന്നെ ഒരു വി കളറിൽ കണ്ട ഒരു വി ഷേപ്പിൽ ഒരു ബുഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ റോളർ ബുഷ് ഉണ്ട് കേട്ടോ, ഇതാണ് പ്ലേറ്റ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ബുഷ് കണ്ട, അതാണ് റോളർ ബുഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയും ഇങ്ങനെ ചീറ്റി ആയിട്ടുണ്ടോ എന്നാണ് ജസ്റ്റ് നോക്കിയത്. പക്ഷേ ഭാഗ്യം കൊണ്ട് നമ്മുടെ ഭാഗ്യം കൊണ്ട് അതൊന്നും ചീറ്റി ആയിട്ടില്ല. അത് കറക്റ്റായിട്ട് നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ച് വെക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് വെക്കണം. പക്ഷേ അതിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു ഏരിയ ഒരു കേസിങ്ങിൻ്റെ ഫുൾ ഏരിയ നിറച്ച് അഴുക്കാണ്. ഇതെന്ന് പറയുന്നത് പ്ലേറ്റ് ഇതാ, പ്ലേറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകൂടിയും പറയാം. ഇതാണ് പ്ലേറ്റ്. അതിൻ്റെ ഉള്ളിൽ അത് തുറക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വീക്കട്ടോട് കൂടിയിട്ടൊരു ബുഷില്ല കറുപ്പ് കളറിൽ, അത് വി ബുഷ്. ഇതാണ് റോളർ കണ്ട, റോളർ ബുഷുകൾ എന്ന് പറയണ കണ്ട. ഇതിൻ്റെ ഫുൾ പോർഷനെ പറയുന്നത് നമ്മുടെ വേരിയേറ്റർ ഹൗസിംഗ് എന്ന് പറയണം, അതിൻ്റെ ചുറ്റുമാ പോർഷൻ. അതൊന്നും കംപ്ലയിൻ്റ് വന്നല്ലേ, കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ കുറച്ചധികം പൈസയാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുക പ്രോപ്പറായിട്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതിനുള്ളിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഏരിയ മൊത്തം ക്ലീൻ ചെയ്യണം കണ്ട, നിറച്ച് ആ ഒരു ബെൽറ്റിൻ്റെ കഷ്ണങ്ങളെ കിടക്കണം. കണ്ടില്ലേ മൊത്തം കറുത്ത് കരിക്കട്ടയായിട്ടുണ്ട് ആ ഒരു ഏരിയ കണ്ട.
ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം. ഇതിനുള്ളിൽ കണ്ട കുറേ അധികം കഷ്ണങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു ബെൽറ്റിൻ്റെ. അപ്പോൾ ഈ ഒരു സാധനത്തിനെ മൊത്തം പറയുന്നതാണ് നമ്മൾ ക്ലച്ച് ഹൗസിംഗ് എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് നമ്മുടെ ബെൽറ്റ് കിടക്കുക. പിന്നെ ഇവിടെ കുറേ പാർട്സുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ മതിയാവില്ല. പിന്നെ കുറച്ച് പാർട്സിനെ കുറിച്ച് എനിക്ക് അറിയുള്ളൂ, കുറച്ച് പാർട്സ് എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അത് കാലത്താലാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തൊക്കെ പാർട്സുകളെന്നും ഓരോന്നിനെ കുറിച്ചും. ഇപ്പം ഞാൻ ജസ്റ്റ് ഓരോന്നിൻ്റെ പേരുകൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ആക്കാം, അല്ലെങ്കിൽ തുണി യൂസ് ചെയ്ത് ക്ലീൻ ആക്കാം. ഇപ്പോൾ നമ്മൾ വേരിയേറ്റർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കാൻ പോകുന്നതാണ് നമ്മുടെ ബെൽറ്റ്. അപ്പോൾ ബെൽറ്റ് വെക്കുന്ന സമയത്ത് കറക്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ബെൽറ്റ് തന്നെയല്ലേ നമ്മൾ വെക്കണമെന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു തവണ നമ്മൾ ഇത് ഊരി കഴിഞ്ഞതിന് ശേഷം കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇട്ട് ഇതാക്കരുത്. സെയിം ബെൽറ്റ് തന്നെയല്ലേ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് വെക്കുക. ഇപ്പോൾ നമ്മൾ ബെൽറ്റ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിപ്പം സ്റ്റാർട്ടിങ് നമ്മുടെ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ ഒരു കമ്പോണൻ്റാണ് ഇപ്പോൾ ഈ വെച്ചേക്കണം ഒരു ഈ സാധനം. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മൊത്തം ആ ഒരു അസംബ്ലി എന്ന് പറയുന്നതാണ് വേരിയേറ്റർ അസംബ്ലി. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു നെറ്റിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ ബെൽറ്റ് നമുക്ക് തന്നെ ചേഞ്ച് ആവുന്നതാണ്. അതായത് ഒരു ബെൽറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 400, അതായത് ഞാൻ ഒരു മീഡിയം ടൈപ്പ് ബെൽറ്റാണ് വാങ്ങിയേക്കണേ. നമുക്കിപ്പോൾ ഒറിജിനൽ ബെൽറ്റ് ആണെങ്കിൽ ഒരു 700 രൂപ ആ റേഞ്ചേക്കും വരുന്നത് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെക്കാം. ഇപ്പം ഞാനൊരു അത്യാവശ്യം നമുക്ക് അധികം മോട്ടൊന്നും ഇല്ല ഒരു വാഹനത്തിൽ. അപ്പോൾ അത് ആ ഒരു ഇത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു 400 രൂപയുടെ വാങ്ങിക്കണം. ഇതിപ്പോൾ നമ്മുടെ ക്ലച്ചിൻ്റെ ഷൂ ആണ്, ക്ലച്ച് ഷൂ ആണ് ഇത്. അപ്പോൾ അവിടെ വളരെ ഫൈനായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് മേലത്തെ ആ പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് തുടച്ച് കളയണം. എന്നാലാണ് കറക്റ്റായിട്ട് ക്ലച്ച് ഹൗസിങ്ങിൽ ആ ഒരു പ്ലേറ്റിൽ കറക്റ്റായിട്ട് ഇത് പിടിക്കുള്ളൂ. അപ്പോൾ അത് മുഴുവൻ നമ്മൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ക്ലച്ച് ഷൂ ഒക്കെ കണ്ടോ. ആ ക്ലച്ച് ഷൂ ഒക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട്. ഈ ഒരു പ്ലേറ്റ് നമ്മൾ ക്ലീൻ ആക്കി എടുക്കുക. ആദ്യം തുണി കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചു. എന്നാലും ചിലപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു നമുക്ക് നമ്മുടെ ബ്രേക്ക് ഷൂ ഒക്കെ നമ്മൾ വെച്ചിട്ടില്ല, അതേപോലെ തന്നെ ബ്രേക്ക് ഷൂവിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ കറക്റ്റായിട്ട് സെറ്റാവും. അതേപോലെ തന്നെ നമ്മളും ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലച്ച് ഷൂ കറക്റ്റായിട്ട് അതിൽ സെറ്റാവും. ഇപ്പോൾ ദേ ഈ ഒരു ക്ലച്ച് ഷൂവിൻ്റെ അസംബ്ലി ചെയ്യേണ്ട ഈ ഒരു പോർഷനിലാണ് നമ്മൾ ബെൽറ്റ് ഉണ്ട്. ബെൽറ്റ് ഇട്ട് കണ്ട ഫുള്ള് നമ്മൾ അതിനുള്ളിലേക്ക് വെച്ചു. അതിൻ്റെ വെറുതെ ജസ്റ്റ് ഒന്ന് തള്ളി വെച്ചു. അതിനുള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കറക്റ്റ് അല്ല, എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിന് ശേഷം വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തള്ളി വെച്ചു കണ്ടോ. ഇത് വളരെ ലൂസായിട്ട് ഇഞ്ഞിരിക്കണം നമ്മുടെ ബെൽറ്റ്, അല്ലെങ്കിൽ അധികം ടൈറ്റ് ഒന്നും അല്ല, വളരെ സിമ്പിളായിട്ട്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അത് ഇപ്പം അങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക, അറിയില്ലെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക. ഇത് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു ഇപ്പം എന്താ പറയുക ഒരു 20,000 കിലോമീറ്ററൊക്കെ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ബെൽറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബി ബെൽറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ക്ലച്ച് ഹൗസിങ് നമ്മൾ ടൈറ്റ് ചെയ്യണം. അതായത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ടി സ്പാനറോ അല്ലെങ്കിൽ സാധാ ഡബിൾ ഹാൻഡ് സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇത് വേഗം സ്പീഡിൽ പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പവർ ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യണേ കേട്ടോ. ഫസ്റ്റ് നമ്മൾ ക്ലച്ച് ഹൗസിങ് ടൈറ്റ് ചെയ്തു, ഇനിയിപ്പോൾ വേരിയബിൾ ഹൗസിങ്ങും അതുപോലെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ആ വീലാണ് ഇപ്പോൾ ടൈറ്റ് ചെയ്തത്. ഇത് ഇത്രയ്ക്കുള്ളൂ പരിപാടി. നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ബി ബെൽറ്റ് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്നതാണ് ബെൻഡറ്റ്സ് എന്ന് പറയുന്നത്, നമ്മുടെ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ ഒരു കമ്പോണൻ്റ് ഇങ്ങനെ ബെൻഡറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് സെൽഫ് അടിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ആ ഒരു വേരിയേറ്ററിൻ്റെ ആ ഒരു ഏരിയയിൽ ചെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ഇനീഷ്യൽ ടോർക്ക് കൊടുക്കും. അതനുസരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു വണ്ടി സ്റ്റാർട്ടാവും. പിന്നെ അത് സാധാരണ നോർമലായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ ബെൻഡറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയണില്ല. ബെൻഡറ്റ്സ് അതിൻ്റെ ഉള്ളിൽ വെച്ചു. ഇനി ഒരു ബെൻഡറ്റ്സിൻ്റെ ഒരു കവർ ഉണ്ട്, അത് ഞാൻ കാണിച്ചിട്ടാ. അതിൻ്റെ ഒരു പൊസിഷനൊക്കെ ഉണ്ട്. ബെൻഡറ്റ്സ് എടുത്താൽ മാത്രം പോരാ, അതിൽ നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, അതിലൊരു വാഷ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ബെൻഡറ്റ്സിൻ്റെ ആ ഒരു കവർ എന്ന് പറയണത്, ഒരു കേസിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലും ചെറിയൊരു വാഷ് ഉണ്ട് കണ്ടോ, ചെറിയൊരു വാഷ്. അതായത് ഒരു ഒരു റിങ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അതും കറക്റ്റായിട്ട് നമ്മൾ നോക്കി അതിലേക്ക് വെക്കുക കണ്ടോ. നമ്മുടെ ബെൽറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ എന്താ പറയുക ടൈറ്റ് ഒന്നും അല്ലാത്ത രീതിയിലാണ് നമ്മൾ വെച്ചേക്കണേ. അത് അങ്ങനെ തന്നെ വെക്കുക, അല്ലാണ്ട് നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊരു ബെൽറ്റ് ഒന്നും വെക്കരുത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്ലച്ചിങ് ഹൗസിങ്ങിൻ്റെ ആ ഒരു ചെറിയ പ്ലേറ്റ് ജസ്റ്റ് ഇങ്ങനെ ടേൺ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത് ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീല് ബാക്കിലത്തെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വണ്ടി ഓടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബെൽറ്റ് അത് നല്ല ടൈറ്റ് ഉണ്ടാവും. അതായത് ഇപ്പം ലൂസായിട്ടല്ലേ ഇരിക്കണേ, ഇനി അത് വണ്ടി ഓടുന്ന സമയത്ത് ആ ബെൽറ്റ് നല്ല ടൈറ്റായിട്ട് നമ്മൾ കറക്റ്റ് വണ്ടി ഓടുന്നതനുസരിച്ച് വണ്ടിയുടെ പവർ കറക്റ്റായിട്ട് നമ്മുടെ ബാക്കിലെ റിയർ വീലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയ്ക്ക് നമ്മുടെ പരിപാടിയുള്ളൂ ഒരു ബെൽറ്റ് മാറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തോട്ടെ, അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ ബെൽറ്റ് നമുക്ക് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു 2 ടീ സ്പാനർ മാത്രം മതി. അതുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം.
ഏകദേശം ഇതിൻ്റെ ഇതിപ്പോൾ ചേഞ്ച് ചെയ്യാനും നമുക്ക് വരുന്ന ചിലവ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് പറയുന്നത് നമ്മുടെ ബെൽറ്റിൻ്റെ പ്രൈസാണ്. അതായത് നമുക്ക് ബെൽറ്റ് 200 രൂപ തൊട്ട് 800 രൂപ വരെയുള്ള ബെൽറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വാങ്ങിയിട്ടേക്കുന്നത് 400 രൂപയുടെ ഒരു ബെൽറ്റാണ്. പിന്നെ നമുക്ക് സർവീസ് ചാർജ് വരുന്നത് ചിലവർ 350 രൂപ വാങ്ങും, ചിലവർ 500, ചിലവർ 600 അങ്ങനെയൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വളരെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഈ സാധനം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്കതിനെ ചേഞ്ച് ചെയ്യാം, അറിയാത്ത ആൾക്കാരാണെങ്കിൽ വർക്ക്ഷോപ്പിൽ പോയി ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.